ചിക്കൻ പാസ്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒന്നായിരിക്കും ഇത്, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. 300 ഗ്രാം ചിക്കൻ തൈസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ 30 മിനിറ്റോളം വെക്കുക. അതിനുശേഷം 1 സവോളയും 1 കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ചൂടാക്കിയ കുക്കറിലേക്ക് കുക്കിംഗ് ഓയിൽ 1/2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് ഇളക്കുക. ഇഞ്ചി ചെറുതായി ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. സവോളയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നീട് നന്നായി ഇളക്കുക. കുറഞ്ഞ തീയിൽ വേണം, തീ കുറച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. സവോള ചെറിയ ഇളം മഞ്ഞ കളർ ആകുന്നത് വരെ ഇളക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കുക. കരിഞ്ഞു പോകരുത്, തീ കുറച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. പിന്നീട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മസാലയും സവോളയും എല്ലാം ചിക്കനെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കാവുന്നതാണ്, അത് ഓപ്ഷണലാണ്. ചിക്കൻ മസാലയുടെ രുചി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. മസാലയും ചിക്കനും ഒന്നും അടിയിൽ പിടിക്കരുത്, നന്നായി തന്നെ ഇളക്കണം. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് സ്റ്റീം വരുമ്പോൾ വിസിലും വെച്ച് അടച്ചു വെക്കാവുന്നതാണ്. ഇനി 500 ഗ്രാം പാസ്ത എടുത്ത് കഴുകി ഉപ്പിട്ട് വേവിച്ചെടുക്കണം. അത് ഏത് തരത്തിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ ഉപ്പിട്ട് വേവിച്ച് എടുക്കുക. അതിനുശേഷം അതിനെ ചിക്കനിലേക്ക് ഇടുക. വീണ്ടും നന്നായി ഇളക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക.
വീണ്ടും നന്നായി ഇളക്കണം. പിന്നീട് കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കാവുന്നതാണ്. മല്ലിയില ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വളരെ ടേസ്റ്റിയായ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചിക്കൻ പാസ്ത റെഡിയായി.